അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 26 വാക്യങ്ങൾ 14 മുതൽ 25 വരെ. ഒറ്റിക്കൊടുപ്പ് നൊമ്പരത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ട് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു? മത്തായി മർക്കോസ് സുവിശേഷകരെ സംബന്ധിച്ചിടത്തോളം ബഥാനിയായിലെ തൈലാഭിഷേകത്തിന് ശേഷമാണ് യേശുവിനെ 30 വെള്ളിക്കാശിന് യൂദാസ് വിലപേശിയത്. ഒന്നുകിൽ പണത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാവാം യൂദാസിനെ അതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കണക്കുപ്രകാരം 5 പൗണ്ട് തികച്ചില്ല അവൻ യേശുവിനിട്ട വില, അതായത് 30 വെള്ളിക്കാശ്. മറ്റൊരു കാരണം, യൂദാസ് പ്രതീക്ഷിച്ചതുപോലെ ഒരു മിശിഹായയല്ല അയാൾ യേശുവിൽ കണ്ടത്. യേശു തിരഞ്ഞെടുത്ത കുരിശിൻ്റെ പാത അവനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരുന്നു. ആ അവസ്ഥ പിന്നീട് യേശുവിനോട് വെറുപ്പും കയ്പുമായി പരിണമിച്ച് ചതിപ്രയോഗത്തിൽ ചെന്ന് തീർന്നതാവാം. സുവിശേഷത്തിലെ യൂദാസിൻ്റെ ചലനങ്ങൾ സൂക്ഷിച്ചാൽ അറിയാം, എല്ലാം രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്നയാളാണ് യൂദാസ്. തുറവിയോ സുതാര്യതയോ ഇല്ലാത്തവൻ, ഒരു സമൂഹ ജീവിതത്തിന് ഒട്ടുമേ ഒക്കാത്തയാൾ. യേശുവിന് ഇതെല്ലാം അറിയാമായിരുന്നു, എങ്കിലും കൊണ്ടു നടന്നു. അതായിരുന്നു യേശുവിൻ്റെ മാനുഷികതയും ദൈവികതയും. യൂദാസ് ഓരോ പ്രാവശ്യവും എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റു ശിഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ യൂദാസ് അവിടെ അവശേഷിക്കുമായിരുന്നില്ല. എന്നാൽ യേശു എല്ലാം അറിഞ്ഞിരുന്നു. വീണ്ടും നമ്മൾ പഠിക്കുകയാണ് പാപിയോടുള്ള യേശുവിൻ്റെ രീതി. യേശുവിന് തൻ്റെ ശക്തി ഉപയോഗിച്ച് യൂദാസിനെ തകർത്ത് കളയാമായിരുന്നു, അല്ലെങ്കിൽ തളർത്തിക്കളയാമായിരുന്നു, നിസ്സഹായനാക്കാമായിരുന്നു, ഒരുപക്ഷെ ആരുമറിയാതെ അവനെ തീർത്ത് കളയാമായിരുന്നു. യേശു അത്രയ്ക്ക് ഭീരുവോ ആഴമില്ലാത്തവനോ ആയിരുന്നില്ല. അവിടുന്ന് ഉപയോഗിച്ച മാർഗവും ആയുധവും ഒന്നു തന്നെ, സ്നേഹം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം എന്നും വിലമതിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹം മനസ്സിലാക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാമും സമൂഹ ജീവിതം നയിക്കുന്നവരാണ്. ചില ചോദ്യങ്ങൾക്ക് ഈ വലിയ ആഴ്ച ഉത്തരം കണ്ടെത്തിയ തീരൂ. പൊതുവെ രഹസ്യങ്ങളും ദുരൂഹതകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട കുടുംബമോ സമൂഹമോ അറിയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ടോ? യേശുവിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന വില എന്താണ്? ആത്മപരിശോധനയുടെ ഒരു വിശുദ്ധ ദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Be on me.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. പാപിയാമീ നീലീശോ എന്തു നന്മ.